ജോൺ പോൾ രണ്ടാമനും മാർപ്പാപ്പയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുമ്പോൾ പാപ്പ എറണാകുളം ബസലിക്ക പള്ളിയിലെത്തിയ ഓർമ്മ പങ്കുവയ്ക്കുകയാണ് ബസലിക്കയിലെ അന്നത്തെ അസിസ്റ്റന്റ് വികാരിയും ഇന്നത്തെ വികാരിയുമായ ഫാദർ ജോസ് പുതിയടത്ത്. 28 വർഷങ്ങൾക്ക് മുൻപ് കൈവന്ന മഹാഭാഗ്യം ഇന്ന് അനുഗ്രഹമാകുമ്പോൾ ജോസച്ചന്റെ സന്തോഷത്തിന് അതിരില്ല. 1986 February 7 ചേർത്തല സ്വദേശി ഫാദർ ജോസ് പുതിയടത്തിന് മറക്കാനാവാത്ത ദിനം. വൈദികപട്ടം സ്വീകരിച്ച് മാസങ്ങൾ കഴിയും മുൻപേ സാർവത്രിക കത്തോലിക്ക സഭയുടെ തലവനെ നേരിട്ട് കാണാനും തൊടാനും ഭാഗ്യം കൈവന്ന ദിവസം. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി അന്ന് എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കയിലെത്തിയതായിരുന്നു മാർപ്പാപ്പയായിരുന്ന ജോൺ പോൾ രണ്ടാമൻ. ഞാൻ മൈക്ക് വെച്ചു കൊടുത്തപ്പോ പിതാവ് ആ മൈക്ക് പിടിച്ചു തന്നതുമൊക്കെ ഞാൻ ഇന്നും ഇപ്പോഴും ഓർക്കുന്നു. ഏതായിരുന്നാലും എന്റെ ജീവിതത്തിലെ വലിയ ഒരു അനുഭവമായിരുന്നു. സോ യുണീക്, ഇറ്റ് കാൻ നെവർ ബി റിപ്പീറ്റഡ്. അതാണ് എനിക്ക് തോന്നിയത്. മാസങ്ങൾക്ക് മുൻപേ ആരംഭിച്ച തയ്യാറെടുപ്പുകൾ, മാർപ്പാപ്പയുടെ വരവറിഞ്ഞ് ഒരു നോക്ക് കാണാനും ഒന്ന് തൊടാനും തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിന്റെ ആവേശം, ഭയഭക്തി ബഹുമാനത്തോടെ അദ്ദേഹത്തിന് അടുത്തു നിന്ന നിമിഷങ്ങൾ, ജോസച്ചിന്റെ ഓർമ്മകൾക്ക് നല്ല തിളക്കം. ഒപ്പം അന്നുണ്ടായ ചെറിയൊരു നൊമ്പരവും അദ്ദേഹം പങ്കുവച്ചു. ആ സാന്നിധ്യത്തിൽ ഇതൊരു വശ്യതയുള്ള വ്യക്തിത്വത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന അനുഭവമാണ്. ഒരു ഒരു മഹാവ്യക്തിത്വത്തിന്റെ മുമ്പിലേക്ക് ചെന്ന ഒരു അനുഭവമാണ് എനിക്കുള്ളത്. പിതാവിന്റെ ആ നോട്ടം തന്നെ നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്നതാണ്. വർഷങ്ങൾക്ക് ശേഷം ഉപരിപഠനത്തിനായി റോമിലെത്തിയപ്പോൾ വീണ്ടും മാർപ്പാപ്പയെ സന്ദർശിക്കാനും അദ്ദേഹത്തോടൊപ്പം വിശുദ്ധ കുർബാന അർപ്പിക്കാനും ഭാഗ്യം ലഭിച്ചു. അന്ന് മാർപ്പാപ്പ നൽകിയ ജപമാല ഏറ്റവും പവിത്രമായി തന്നെ ഇന്നും സൂക്ഷിക്കുന്നു. സന്ദർശനത്തോടനുബന്ധിച്ച് മാർപ്പാപ്പ വെഞ്ചരിച്ചു നൽകിയ വിശുദ്ധ ഔസേപ്പിന്റെ ചിത്രവും അദ്ദേഹം വിശ്രമിച്ച മുറിയുമെല്ലാം അരമനയിലും ബസലിക്ക പള്ളിയിലുമായി ചരിത്രത്തിൽ ഇടം നേടുമ്പോൾ പഴയ ഓർമ്മകൾ പുതുക്കി അന്നത്തെ കൊച്ചച്ചൻ ഇന്നത്തെ വികാരി അച്ഛനായി ബസലിക്കയിലുണ്ടെന്നതും ദൈവനിയോഗം. മനോരമ ന്യൂസ്, കൊച്ചി.